നമസ്കാരം ഫ്രണ്ട്സ്, ഗർമ്മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ചാമ്പക്കയുടെയൊക്കെ സീസൺ അല്ലേ. ഈ ചാമ്പയ്ക്ക അധിക പേരും വെറുതെ കളയാറാണ്. കുറെ പേര് അങ്ങനെ വെറുതെ കഴിക്കും. നമുക്ക് ഈ ചാമ്പക്ക ഉപയോഗിച്ചിട്ട് നല്ല കിടിലൻ ജ്യൂസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നല്ല ചാമ്പയ്ക്ക സോഡ ഉണ്ടാക്കാം, പിന്നെ ചാമ്പയ്ക്ക കൊണ്ടുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കാം. ഇതിന് മുൻപ് ഞാൻ ചാമ്പയ്ക്ക സോഡയും ചാമ്പയ്ക്ക അച്ചാറും ചാമ്പയ്ക്ക ജ്യൂസിന്റെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചാമ്പക്ക ഉപയോഗിച്ചുകൊണ്ടുള്ള തന്നെ ഒരു ഷെയ്ക്കാണ്. പാല് ചേർക്കാത്ത ചാമ്പയ്ക്ക ഷെയ്ക്കാണ് ഇത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, പക്ഷെ കുറച്ച് പ്രിപ്പറേഷൻ വേണമെന്നേ ഉള്ളൂ. എന്തായാലും ഫ്രീ ആയിട്ട് ചാമ്പയ്ക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് ഈ റെസിപ്പി. നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ സ്പെഷ്യൽ ചാമ്പയ്ക്ക ഷെയ്ക്ക് അല്ലെങ്കിൽ ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ പറിച്ചു കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ചാമ്പയ്ക്കാണിത്. ഇനി ഈ ചാമ്പയ്ക്കയെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചാമ്പക്കയുടെ സീഡ്സ് ഒക്കെ കളഞ്ഞിട്ട് നമുക്കൊരു പ്രഷർ കുക്കറിലോട്ട് എടുക്കാം. ഇതിൻ്റെ ഈ ഭാഗമൊക്കെ ഒന്ന് കളയണം കേട്ടോ. ഇതിൻ്റെ അകത്ത് സീഡ്സൊന്നുമില്ല. ചില ചാമ്പക്കയിലൊക്കെ പുഴുവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മുഴുവൻ ചാമ്പക്കയെ നമുക്ക് പ്രഷർ കുക്കറിലോട്ട് എടുക്കാം. ഇത് ഏകദേശം ഒരു രണ്ടര കപ്പ് ചാമ്പക്ക ഉണ്ടാവും. ഇതുകൊണ്ട് ഞാൻ 3 കപ്പ് ജ്യൂസ് ആട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ മുന്തിരി ജ്യൂസ് ഉണ്ടല്ലോ, മുന്തിരി ജ്യൂസിൻ്റെ അതേ ടേസ്റ്റ് ഉള്ളതാണ്. പക്ഷേ ഇത് സാധാ ചാമ്പക്ക ജ്യൂസ് അല്ല, സ്പെഷ്യൽ ചാമ്പക്ക ജ്യൂസാണ്. ഇങ്ങനെ മുഴുവൻ ചാമ്പക്കയും സീഡ്സും ഇതിൻ്റെ പൂവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ള ചാമ്പക്ക ആട്ടോ ഇത്. ഈ ചാമ്പക്ക ഞാൻ വീണ്ടും ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്, കാരണം ഇതിൻ്റെ പുറത്തു കൂടിയൊക്കെ നിറയെ പൂമ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേ നന്നായിട്ട് ഒന്നുകൂടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കണേ. ഇനി പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. 1 വിസിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇതിലോട്ട് കളറിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നല്ല റെഡ് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബീറ്റ്റൂട്ടിൻ്റെ ചെറിയൊരു പീസൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഇനി ഇത് ഇരുന്നിട്ട് പ്രഷറൊക്കെ പോകട്ടെ. നമ്മുടെ കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതിലൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിനു ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. വേണമെങ്കിൽ ഇതിനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുകയോടെ ചെയ്യാം. അങ്ങനെയാകുമ്പോഴും നല്ല തണുപ്പുള്ള ജ്യൂസ് തന്നെ കിട്ടുമല്ലോ. അല്ലെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷം ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് അരച്ചെടുത്താലും മതി. ഇങ്ങനെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ചാമ്പക്കയാണിത്. ചാമ്പക്കയുടെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇടും കേട്ടോ. വേവിച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണിത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം, വേണമെങ്കിൽ ഐസ് ക്യൂബ്സൊക്കെ ചേർക്കാം. പക്ഷേ ഒരുപാട് തണുപ്പ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ തണുപ്പിച്ചെടുത്ത് ഈ രീതിയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഐസ് ക്യൂബ്സ് ചേർക്കുന്നില്ല. ഇതിലോട്ട് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിക്കണ്ടേ. ഈ ചാമ്പയ്ക്ക ചെറുതായിട്ട് പുളിയൊക്കെയുണ്ട് കേട്ടോ. അപ്പോഴേ ഇതിലോട്ട് ഇനി നാരങ്ങനീര് ഒഴിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ പഞ്ചസാര വേണം. നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര ചേർക്കാം. ഇത് ടേബിൾ സ്പൂൺ അല്ല, അതിലും വലിയൊരു സ്പൂണാണ്. ഈ സ്പൂൺ ഞാൻ 4 സ്പൂണാട്ടോ പഞ്ചസാര ചേർക്കുന്നത്. ഓരോ കപ്പ് വെള്ളത്തിലോട്ടും 1 സ്പൂൺ, അങ്ങനെ 4 കപ്പ് ജ്യൂസാണ് ഉണ്ടാവാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ചാമ്പയ്ക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ ചാമ്പയ്ക്ക ജ്യൂസ് ആട്ടോ. ഞാനിതിനെ സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. നമ്മുടെ മുന്തിരി ജ്യൂസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആട്ടോ. അത് ടേസ്റ്റ് തന്നെ മുന്തിരി ജ്യൂസിൻ്റെതുപോലെ തന്നെയുണ്ട്. നമ്മുടെ ചാമ്പയ്ക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ ചാമ്പയ്ക്ക ജ്യൂസ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പാലൊന്നും ചേർത്തിട്ടില്ല, പക്ഷെ പാലൊക്കെ ചേർത്ത് അടിച്ചെടുത്ത പോലെ തന്നെ ഉണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.